ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാനൊരാഴ്ച മുന്നെടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ കുറേ ദിവസമായി, 10-12 ദിവസമായി ഇപ്പോൾ വീഡിയോ കിട്ടിട്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ മറന്നു പോയാവോ, മറക്കലിട്ട മക്കളെ, വീഡിയോ ഒക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. എൻ്റെ ചാനല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കനൊക്കെ ഒന്ന് അങ്ങോട്ട് തൊട്ടുടുക്കി കേട്ടോ. അപ്പോൾ ഋതുവിനെ സുന്നത്ത് വെച്ച് നിൽക്കുന്ന ടൈമിൽ അഞ്ചത്തി വരികയാണ് കേട്ടോ, എന്നെ കാണാൻ വേണ്ടിയിട്ട്. അഞ്ചത്തി ഉമ്മയൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ ഞാൻ അവർക്കുള്ള ചായയും കടിയൊക്കെ അങ്ങനെ ഒരുക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരാഴ്ച മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ, ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദിമക്കൊന്നും നോക്കില്ലേ, ഇനി കുറച്ച് ദിവസമായിട്ട് അങ്ങനെ പോയി. അപ്പോൾ അതാ ഞാൻ ഇപ്പോൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഉള്ളിയും തക്കാളിയും മസാലകളൊക്കെ വാട്ടി കറി അടുപ്പത്താക്കിക്കണം. ഇനി ഇതാ കുറച്ച് മാറ്റി വെച്ച്, ഇനി അത് പൊരിച്ചാനുള്ള മസാല കൂട്ടാനാണ് കേട്ടോ. അപ്പോൾ അത് പൊരിച്ചാനുള്ള മസാലയൊക്കെ കൂട്ടി വെച്ചതിൻ്റെ ശേഷം ഇതൊക്കെ ഞാൻ കുറച്ച് തേങ്ങ വറുത്ത് വെച്ച് ഇനി ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂടാറേൻ്റെ ശേഷം അത് മിക്സിൻ്റെ ജാർക്ക് ഇട്ടുകൊണ്ട് ഇനി ഒന്ന് നന്നായിട്ട് പേസ്റ്റ് ആക്കിക്കട്ടെ, അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഓരോ റെസിപ്പി അങ്ങനെ കാണിച്ചണമൊന്നുമില്ല, സ്പീഡാക്കി ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ സാധാ കോഴിക്കറി ഉണ്ടാക്കണം ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അപ്പോൾ ഇതാ ഞാൻ തേങ്ങ അരച്ചിട്ട് ആ കറിക്ക് അങ്ങോട്ട് പാർന്നു കൊടുക്കണം കേട്ടോ. അപ്പോൾ കോഴിക്കറി 2 വിസിലടിച്ചുകൊണ്ട് ശേഷം ഞാനത് ഓഫാക്കി വെച്ചിരിക്കണ്. 2 വിസിലടിച്ചാൽ തന്നെ നല്ല ഉഷാറായിട്ട് വന്നിട്ട്. പിന്നെ അതിൻ്റെ അടുക്ക് ഇതൊക്കെയാണ് റിതൂട്ടന് പഴംപൊരി വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പഴംപൊരി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ചെറിയ കുഞ്ഞു കുഞ്ഞു പൊരി മതി എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ വട്ടത്തിൽ നുറുക്കിക്കാണ്ട് ചെറുതാക്കി പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ഞാൻ മൈദ അല്ല എടുത്തത്, ഗോതമ്പാണ്. അപ്പോൾ ഗോതമ്പ് പൊടിയിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. പിന്നെ വെള്ളക്ക് അത്ര കേടും ഉണ്ടാവില്ലല്ലോ മൈദേൻ്റെ, അത്ര മൈദേൻ്റെ അത്ര അങ്ങോട്ട് ടേസ്റ്റും കിട്ടുന്നില്ല ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. എന്നാലും തടിക്ക് കേടില്ല, വെള്ളക്കും കേടില്ല. അപ്പോൾ ഇതങ്ങനെ ചെറുതാക്കി വട്ടത്തിൽ മുറിച്ച് കാണ്ടങ്ങോട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ഓന എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഓരോ കോലം കൂടെ പറയും. അപ്പോൾ അതേമാതിരി അവിടെ ഉണ്ടാക്കി കൊടുത്താൽ അതൊന്നും ചെയ്യും. ഇന്ന് കുഞ്ഞു കുഞ്ഞു മതി എന്ന് പറയുമ്പോൾ ഒന്ന് വലിയതാക്കി നീട്ടി അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതല്ലല്ലോ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ തിന്നൂല്ല. അപ്പോൾ അതൊക്കെയാണ് ഓൻ്റെ കഥ. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ കുറച്ച് പൊരിച്ചെടുത്തിക്കണം കേട്ടോ. അപ്പോൾ പൊരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ കുഞ്ഞി പയമ്പൊരി ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പയമ്പൊരി കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ വെളിച്ചെണ്ണയൊക്കെ തന്നെ കോഴി പൊരിച്ചാൻ മസാല ഒട്ടി വെച്ചത് ഇങ്ങോട്ട് ഇട്ടെടുത്തക്കാണ് കേട്ടോ. കുറച്ച് 2 പായല്ലേ പൊരിച്ചെടുത്തിട്ടുള്ളൂ, എണ്ണക്ക് മധുരമോ അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ വറുത്ത് നമ്മളരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ, അത് ഞാൻ കറിയൊക്കെ ഒഴിച്ചെടുത്തുക്കണ്. അങ്ങനെ നമ്മളെ കോഴിക്കറി പോയി പൊരിച്ചതൊക്കെ അങ്ങനെ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഉള്ളി വന്ന് കേട്ടോ. ഉള്ളിയൊക്കെ വന്ന് പിന്നെ അവൾക്കുള്ള വെള്ളമൊക്കെ കലക്കി കൊടുത്ത് കുറച്ച് നേരം ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ അങ്ങനെ ചായ പൊടിയൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടോ. അങ്ങനെ ചായ പൊടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം പിന്നെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണണമല്ലേ. അപ്പം നമുക്ക് ഇത്ര പറഞ്ഞാലും തീരുവില്ലല്ലോ. അങ്ങനെ വർത്താനം കൂട്ടൊക്കെ ആയിട്ട് നേരം ഇങ്ങനെ വന്ന് നേരം പോയതന്നെ അറിഞ്ഞില്ല കേട്ടോ. പെട്ടെന്നൊരു മരുഭാഗം കൊടുത്തല്ലോ, വന്ന പാടിന് മരുഭാഗം കൊടുത്ത പോലെ തോന്നി. എന്തായാലും മരുഭാഗം കൊടുത്തപ്പോൾ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിനു ശേഷമാണ് അവർ പോയത് കേട്ടോ. അപ്പോൾ ഋതുട്ടൻ അവിടെ അങ്ങനെ അടങ്ങി കിടക്കുകയാണ്. പിന്നെ അങ്ങനെ വരുമൊന്നുമില്ല വർത്താനത്തിനോ ഇല്ലെന്നോ, അവിടെ കിടക്കുകയുള്ളൂ കേട്ടോ. അവന് ഭയങ്കര പേടിയാണ് നീച്ചെടുക്കാനൊക്കെ. ഓരോരുത്തർ കുഞ്ഞുമോനെ ഇങ്ങനെ ഇരിക്കുകയാണ്. എപ്പോഴും ഓരോരുത്തരാൾ വേണോ, അല്ലെങ്കിൽ ഞാൻ വേണോ, അല്ലെങ്കിൽ കുഞ്ഞു വേണോ.
ആരും ഇല്ലാതെ ഒരു നേരമാണ് അങ്ങനെ കിടക്കൂല. എന്നിട്ട് പോര് നമ്മൾ നടക്കല്ലേന്ന് പറഞ്ഞാൽ അതിനൊന്നും ഒരു പറ്റൂല കേട്ടോ, ഭയങ്കര പേടിയാ അടങ്ങി കിടക്കാണ്. അങ്ങനെ ഇതാ ഓല് പോയിട്ടോ, അപ്പം ഇരുട്ടായിക്കണ്. ഉമ്മൻ്റെ അപ്പോൾ ഉമ്മൻ്റെ അടുത്തൊക്കെ അങ്ങോട്ട് ശരിക്കും തന്നെയാണ് അവർ പോണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.